ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മിക്കവരും തന്നെ കേൾക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസ് അല്ലെങ്കിൽ ട്രയാങ്കിൾ ഓഫ് ഡെത്ത്. നമ്മുടെ ഫേസിലെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന് വരെ കാരണമായേക്കാം. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നമ്മുടെ ഫേസിൽ. അതേതാണെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്താണ് ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസ്? പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മളുടെ രണ്ട് കണ്ണിൻ്റെയും ഇടയ്ക്ക് നോസിൻ്റെ ഈ ഭാഗം മുതൽ അപ്പർ ലിപ്പിലെ കോർണറിൻ്റെ രണ്ട് സൈഡ് വരെയുള്ള ആ ഒരു ട്രയാങ്കിൾ പോലത്തെ പോർഷനാണ് ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പോർഷനെ ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസ് എന്ന് വിളിക്കുന്നത് നോക്കാം. നമ്മുടെ ഫേസിൽ ഈ ഒരു ഭാഗത്ത് സപ്ലൈ ചെയ്യുന്നത് ഫേഷ്യൽ വെയിൻ എന്ന് പറയുന്ന ഒരു രക്തക്കുഴലാണ്. സോ അപ്പം നമ്മുടെ വില്ലൻ എന്ന് പറയുന്നത് ഈ ഒരു ഫേഷ്യൽ വെയിൻ ആണ്. ഫേഷ്യൽ വെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫേസിലുള്ള ഡിഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് അശുദ്ധ രക്തത്തിനെ ഹൃദയത്തിലേക്ക് തിരിച്ച് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫേഷ്യൽ വെയിനിൻ്റെ ഫങ്ഷൻ. സോ ഈ ഡേഞ്ചറസ് ട്രയാങ്കിളിൽ സപ്ലൈ ചെയ്യുന്ന ഈ ഫേഷ്യൽ വെയിന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മുടെ കണ്ണിൻ്റെ ബാക്കിൽ കവേർനസ് സൈനസ് എന്ന് പറയുന്ന ഒരു സൈനസ് ഉണ്ട്. സൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളയായിട്ടുള്ള ഒരു ക്യാവിറ്റി. ഈ ഒരു കവേർനസ് സൈനസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഡീ ഞരമ്പുകളും രക്തക്കുഴലുകളും ഒക്കെ ഉണ്ട്. സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫേഷ്യൽ വെയിനും കണ്ണിൻ്റെ ബാക്കിലുള്ള ഈ കവേർനസ് സൈനസിനും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഈ കവേർനസ് സൈനസിനെ ബ്രെയിനിലോട്ടുള്ള എൻറ്ററിങ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ ട്രാവൽ ചെയ്ത് കവേർനസ് സൈനസിലെത്തി അവിടെ ത്രോംബോസിസ് ഉണ്ടാവും, അതായത് രക്തക്കട്ട. അതിനെ കവേർനസ് സൈനസ് ത്രോംബോസിസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ കവേർനസ് സൈനസിൽ ത്രോംബോസിസ് ഉണ്ടാവുമ്പം ഇത് അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഡീ ഞരമ്പുകളെയൊക്കെ അമർത്തും. ഇങ്ങനെ അമരുമ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഓർഗൻസിൻ്റെ ഫങ്ഷനൊന്നും നടക്കാണ്ട് വരും. ഈ കവേർനസ് സൈനസിനകത്ത് കണ്ണിലോട്ടുള്ള നാഡീ ഞരമ്പുകളും രക്തക്കുഴലുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും നെർവസ് സപ്ലൈ ഒക്കെ തന്നെ ഇല്ലാണ്ടാവും. അത് പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ്സിന് വരെ കാരണമാകും, അതായത് അന്ധത ഉണ്ടാവാൻ വരെ കാരണമാവും. അതുമാത്രമല്ല, ഈ ഒരു കവേർനസ് സൈനസ് ത്രോംബോസിസ് ബ്രെയിനിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ കാരണമാകും. ഇത് മെനിഞ്ചൈറ്റീസ് ഉണ്ടാക്കും. ട്രീറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവാനും ഈവൻ ഡെത്ത് വരെ ഉണ്ടാവാനും ഉള്ള ഒരു കാരണമാകും. ഇനിയും ഈ ഒരു ഫേഷ്യൽ വെയിൻ്റെ സെക്കൻഡ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഫേഷ്യൽ വെയിനകത്ത് വാൽവ്സ് ആബ്സെൻ്റ് ആണ്. സാധാരണ നമ്മുടെ ബോഡിയിലുള്ള വെയിൻസിലൊക്കെ വാൽവ്സ് പ്രസൻ്റ് ആണ്. വാൽവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു രക്തക്കുഴലിനകത്തൂടെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പം ബാക്കിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വാൽവ്സ് അത് അടയും. അത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് ഒഴുകാൻ പറ്റില്ല. പക്ഷേ ഫേഷ്യൽ വെയിൻ എന്ന് പറയുമ്പം അത് മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒഴുകുമ്പം ബാക്കിലോട്ട് തിരിച്ച് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി വാൽവ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ വെയിനിൽ കൂടെ ബ്ലഡ് ബാക്കിലോട്ട് ഒഴുകാനും കവേർനസ് സൈനസിലോട്ട് തിരിച്ച് ബ്ലഡ് പോകാനും ചാൻസും ഉണ്ട്. ഈ ഒരു ബാക്ക് ഫ്ലോ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ഒരു ഡേഞ്ചറസ് ട്രയാങ്കിളിലുള്ള സ്ട്രക്ചേഴ്സാണ് മൂക്കും പിന്നെ അപ്പർ ലിപ്പിൻ്റെ ഈ ഒരു ഭാഗം. ഈ മൂക്കിലും അപ്പർ ലിപ്പിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും കുരുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിമ്പിൾസ് ആക്നെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് പൊട്ടിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അണുക്കൾ ഉണ്ടാവും, അതൊക്കെ അകത്ത് ചെന്നിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള കാരണമാകും. അതുമാത്രമല്ല, ചിലർക്ക് ഈ നമ്മുടെ നോസിനകത്ത് രോമങ്ങളുണ്ട്. ചിലർ ഈ മൂക്കിനകത്തുള്ള ഈ ഹെയർസിനെ പ്ലക്ക് ചെയ്ത് കളയാറുണ്ട്. ഈ രോമങ്ങളെ സീലിയ എന്നാണ് പറയുന്നത്. ഈ രോമങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശ്വസിക്കുമ്പം എയറിനകത്ത് ഉണ്ടാവുന്ന പൊടിയിനെയും അഴുക്കിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് ഇത് ലങ്സിലോട്ട് കടത്തിവിടും. അതുകൊണ്ട് തന്നെ ഈ രോമങ്ങൾ നിങ്ങൾ പ്ലക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിൽറ്ററിങ് ഒന്നും നടക്കാണ്ട് ഈ പൊടിയും അഴുക്കുമൊക്കെ ലങ്സിൽ പോയി ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലർക്ക് ഈ രോമം വെളിയിലോട്ട് ഇങ്ങനെ മൂക്കിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി വന്ന് നിൽക്കാറുണ്ട്. അവരായിരിക്കും മിക്കവാറും പ്ലക്ക് ചെയ്ത് കളയുന്നത്. പക്ഷേ പ്ലക്ക് ചെയ്ത് കളയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂക്കിനകത്തുള്ള സ്കിൻ എന്ന് പറയുന്നത് മ്യൂക്കസ് മെംബ്രെയിനാണ്, അതായത് ശ്ലേഷ്മസ് തരം. നമ്മുടെ സാധാ സ്കിന്ന് പോലെയല്ല, അത് വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു മെംബ്രെയിനാണ്.
ഇതിന് നമ്മൾ പ്ലക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ ആ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ അവിടെ ബ്രേക്ക് ആയിട്ട് അപ്പം ഓൾറെഡി തങ്ങി നിൽക്കുന്ന അഴുക്കും പൊടിയൊക്കെ അതിലേക്ക് കടന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇത് മാത്രമല്ല, ഇത്രയും ഭാഗത്തുണ്ടാവുന്ന ഏതൊരു മുറിവുകളും ഇൻഫെക്ഷൻ ആവാനുള്ള കാരണമാകും. അപ്പം ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ബാക്കിലോട്ട് സഞ്ചരിച്ചിട്ട് വേണമെങ്കിൽ കവേർനസ് സൈനസിൽ എത്താം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവേർനസ് സൈനസ് ത്രോംബോസിസ് ഉണ്ടായിട്ട് വലിയ വലിയ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. സോ എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഇത്രയും ഭാഗത്തുള്ള പിമ്പിൾസ് ആക്നെ ഇതൊന്നും ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വളരെ റെയറായിട്ട് മാത്രമേ ഇത് സംഭവിക്കാറുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, കാരണം ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിവേസ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ടാറ്റാ.